ഹൈഗർ അങ്ങേക്ക് സ്വാഗതം. നാഗൃതിക്കാട് വാഴും രാജരാജ രാജേഷ് വിജയിക്കട്ടെ. പ്രഭു, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ഒരു സുപ്രധാന കാര്യം പറയാനാണ് താങ്കളെ വിളിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ മന്ത്രി കക്കാബോ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ മുട്ടൻ പണിതരാനാണെന്ന്? ഒന്നും ഉണ്ടാതിരിക്കട മിസ്റ്റർ ടൈഗർ. ഞങ്ങൾ താങ്കളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സുപ്രധാന ചുമതല കുറച്ച് ദിവസത്തേക്ക് താങ്കളെ ഏൽപ്പിക്കാനാണ്. കണ്ടോ കണ്ടോ. എന്താണത്? നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ ഭടന്മാർ ജോലിഭാരം കാരണം ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കുന്നു. എല്ലാം മറന്ന് ഉല്ലസിക്കാനായി അവരെയും കൊണ്ടൊരു വിനോദയാത്ര പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അയ്യറ, നിന്റെ ബോസായ ഞാനിവിടെ ഉള്ളപ്പോ നീ എന്റെ സൈഡിൽ ഇരുന്നാ മതി. സൈഡ് സീറ്റിൽ നിക്ക്. അല്ല എനിക്ക്. സ്റ്റോപ്പ് ഇറ്റ്. എന്ത് സൈഡ് സീറ്റ്? നിങ്ങൾ പോകുന്നില്ല, ഇവിടത്തെ ഭടന്മാരെ കൊണ്ടുപോകുന്ന കാര്യമാണ് കക്കാബോ പറഞ്ഞത്. ഇപ്പോൾ യുദ്ധമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത് യാത്ര പോകാൻ പറ്റിയ സമയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ ഭടന്മാർ ടൂറിലായിരിക്കും. അവർ മടങ്ങി വരും വരെ രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല ടൈഗറിനെ ഏൽപ്പിക്കാനാണ് കൊട്ടാരത്തിന്റെ തീരുമാനം. മിസ്റ്റർ കക്കാബോ, ഇത് അത്ഭുതമായിരിക്കുന്നു. പ്രഭു, ആയിരക്കണക്കിന് ഭടന്മാർക്ക് പകരം ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല വഹിക്കും? എനിക്കൊന്നും അറിയില്ല ടൈഗർ, എല്ലാം ഈ കക്കാബോയും ഷിക്കാബോയും ഒപ്പിച്ച പടിയാണ്. ഞാനപ്പോഴേ ഇവരോട് പറഞ്ഞതാണ് ഇപ്പോൾ ടൂറൊന്നും പോവണ്ടാന്ന്. പ്രഭു, എല്ലാം സമ്മതിച്ചിട്ട് ഒടുവിൽ വാക്കുമാറ്റരുത്. എന്ത്, പോലീസ് മിനിസ്റ്റർ ഷിക്കാബോയും ഇതിന് സമ്മതിച്ചെന്നോ? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവൻ എന്ന നിലയിൽ ഞാൻ പോലീസ് മിനിസ്റ്റർ ഷിക്കാബോയുടെ കീഴിലാണ്. എങ്കിലും അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഒരു രാജ്യത്തെ ഭടന്മാരെ മുഴുവൻ രാജ്യത്തു നിന്നും മാറ്റുക എന്നത് മണ്ടത്തരവുമാണ്. ഇത് നീ അനുസരിച്ചേ പറ്റൂ. ഇത് രാജകൽപ്പനയാണ്. എനിക്ക് പോലീസ് മിനിസ്റ്റർ ഷിക്കാബോയെ ഒന്ന് കാണണം. ഞാൻ ഇവിടെ തന്നെയുണ്ട് ടൈഗർ. ആഹാ, എന്നെ കൊലക്കി കൊടുത്തിട്ട് സാറിവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ. ടൈഗർ, ഈ രാജ്യത്തെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ നിന്റെ കൈകൾക്ക് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. നിന്നെ ഈ രാജ്യം വിശ്വസിക്കുന്നു. രാജകൽപ്പനയാണ്. ഞാനിതാ കൽപ്പിക്കുന്നു, നമ്മുടെ സൈന്യത്തിന് വിനോദയാത്ര പോകാനുള്ള ഒരുക്കങ്ങൾ തുടരട്ടെ. അയ്യോ, എന്റെ ബ്രഷ് എടുക്കാൻ മറന്നു തോന്നുന്നു. എന്നോട് പേസ്റ്റ് എടുക്കാനും മറന്നു. എല്ലാം കൂടി ഒന്ന് നോക്കിയിട്ടൊക്കെ വരണ്ടേ. സാരമില്ല, നമുക്കത് ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എനിക്ക് ട്രൗസർ ഇല്ലാതെ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്, ട്രൗസറൊക്കെ നമുക്ക് വാങ്ങിയിടാം. അപ്പോൾ ഞങ്ങൾ പോയി വരട്ടെ പ്രഭു. എന്താണ് പ്രഭു? പോയി വരുമ്പോൾ എനിക്കെന്തെങ്കിലും കൊണ്ടുവരണം. ബലൂണോ പിപ്പിയോ അങ്ങനെ എന്തെങ്കിലും. ഇവർ ടൂർ പോയത് ശത്രുരാജ്യത്തുള്ളവർ കാണരുതേ എന്റെ കാട്ടുചാത്ത എന്ന നീ കാത്തോളണേ.